നമസ്കാരം. ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ ഒരു വിഷുക്കാലം കൂടി. ഇന്ന് വിഷു. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടമൊന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു നാം ആഘോഷിക്കുന്നത്. ഓരോ വിഷുവിനും അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു വളരെ മനോഹരമായി തന്നെ ആഘോഷിക്കാറുണ്ട്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട്. എല്ലായിടത്തും ഭാരതത്തിൽ മുൻപ് നിലവിൽ നിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭമാണ് വിഷുവായി ആഘോഷിക്കുക. കോവിഡ് രോഗഭീതിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ. എന്നിരുന്നാൽ പോലും നല്ല കാലം വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ നിറപറയും നിലവിളക്കും ഉണ്ണിക്കണ്ണനും ഓട്ടുരുളിയിൽ ഉണക്കലരിയും ചക്കയും മാങ്ങയും തേങ്ങയും അങ്ങനെ ഉള്ളതെല്ലാം പെറുക്കുകൂട്ടി വീടുകളിലെല്ലാം ചെറിയ രീതിയിലുള്ള കണികൾ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിലും മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിഷുക്കണി തയ്യാറാക്കി ഭഗവാനെ പുലർച്ചെ തന്നെ ഭക്തർ പോയി കണ്ടു. ഓട്ടുരുളിയിൽ ഉണങ്ങല്ലരി, കണിക്കൊന്ന, ഗ്രന്ഥങ്ങൾ, വാൽക്കണ്ണാടി, സ്വർണം, പഴങ്ങൾ, പുഷ്പങ്ങൾ എന്നിവയായിരിക്കും പ്രധാന കണി. കഴിഞ്ഞ തവണ ലോക്ക്ഡൌൺ കാരണം ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് കണി കാണാനുള്ള അവസരം പോലുമില്ലായിരുന്നു. എന്നാൽ ഇത്തവണ വളരെയധികം നിയന്ത്രണങ്ങളോടെയാണ് ഭക്തർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടമൊന്നിന് മേടം വിഷുവും തുലാമൊന്നിന് തുലാം വിഷുവും ഉണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും അറിയപ്പെടുന്നു. എന്നാൽ വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണ് പൊതുവെ അറിയപ്പെടുന്നത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയുമൊത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ നരകാസുരൻ, മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാസു, നഭസ്വാൻ, അരുണൻ ആദ്യായ അസുര പ്രമുഖരെയെല്ലാം അവർ നിഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടെയാണ്. ഈ ദിനമാണ് നാം വിഷു എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമതായി നാം കേൾക്കുന്ന മറ്റൊരു ഐതിഹ്യം ഇതാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണനത് ഇഷ്ടമായില്ല. അതാണ് പ്രധാന കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു നാം ആഘോഷിക്കുന്നത്. വിഷുവിന് തലേ ദിവസം വീട് വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്നത് രാവണവധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെയാണ് സൂചിപ്പിക്കുക. എന്നാൽ ഇത്തവണയും വിഷു വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച ഒരു കൂട്ടം കർഷകർക്കും കച്ചവടക്കാർക്കും ഈ വിഷുക്കാലം വളരെ വലുതായി ഒരു നേട്ടം നൽകി എന്ന് പറയാൻ സാധിക്കില്ല. വിഷു വിപണി മുന്നിൽ കണ്ട് കണിവെള്ളരി വിളയിച്ച കർഷകർക്കും നേന്ത്രക്കുല കച്ചവടക്കാർക്കും പ്രതീക്ഷിച്ച ലാഭമൊന്നും കിട്ടിയിട്ടില്ല. മേടമൊന്നിനാണ് കേരളത്തിലെ വിളവെടുപ്പുത്സവമായ വിഷു ആഘോഷിക്കുക. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വിഷുക്കാലവും. ഇത്തവണ ആൾത്തിരക്കും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ തന്നെ ജാഗ്രതയുള്ള മനസ്സുമായിട്ടാണ് മലയാളി വിഷുപ്പുലരിയിലേക്ക് കണ്ണു തുറന്നത്. പ്രളയവും നിപ്പയും അടക്കം ഒട്ടനവധി പ്രശ്നങ്ങളെ അതിജീവിച്ച മലയാളക്കര കോവിഡിനെയും അതിജീവിക്കുമെന്ന പ്രതീക്ഷയുടെ കൈനീട്ടമാണ് ഇക്കുറി മലയാളികൾക്ക് നൽകാനുള്ളത്. തത്തുമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമ്പത്തും ദീർഘായുസ്സും ആരോഗ്യവും നൽകുന്ന ഒരു വർഷമായിരിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.